സൂര്യനെ തേടിയുള്ള ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശാധിഷ്ഠിത ദൗത്യമായ ആദിത്യ-L1 ISRO വിജയകരമായി വിക്ഷേപിച്ചിരിക്കുകയാണ്. ചന്ദ്രയാൻ 3 ചന്ദ്രോപരിതലത്തിലിറങ്ങി 10 ദിവസങ്ങൾക്കകമാണ് രാജ്യത്തിന്റെ അഭിമാനം വീണ്ടും വാനോളം ഉയർത്തി ഇസ്രോയുടെ ചരിത്ര നേട്ടം. ബഹിരാകാശ ദൗത്യങ്ങളിൽ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞതാണ് സൂര്യനിലേക്കുള്ള പര്യവേഷണം എന്നതിനാൽ ഇന്ത്യയുടെ ആദിത്യ-L1ന്റെ ഭാവി എന്തെന്ന് ഉറ്റുനോക്കുകയാണ് ശാസ്ത്രലോകം. ചന്ദ്രനിലും ചൊവ്വയിലും ഇതിനകം വിജയക്കൊടി പാറിച്ച ഇസ്രോ സൂര്യനിലും ഇന്ത്യയുടെ പേരെഴുതി ചേർക്കാൻ തയ്യാറെടുക്കുകയാണ്. സൂര്യനെ ലക്ഷ്യമിട്ട് വിക്ഷേപിച്ച ആദിത്യ-L1 ലക്ഷ്യത്തിലെത്താൻ ഏകദേശം 4 മാസത്തോളം, അതായത് 125 ദിവസം സമയമെടുക്കും. ഇതിനായുള്ള കാത്തിരിപ്പാണ് ഇനി. സൂര്യന്റെ പുറം ഭാഗത്തെ താപവ്യതിയാനം, ബഹിരാകാശ കാലാവസ്ഥ, സൗര കൊടുങ്കാറ്റ് എന്നിവ ഉൾപ്പെടെ സൂര്യനെക്കുറിച്ചുള്ള വിശദമായ പര്യവേഷണമാണ് ആദിത്യ-L1ന്റെ ദൗത്യം. ആദിത്യയുടെ ആദ്യ 4 ഘട്ടങ്ങൾ വിജയകരമായി പിന്നിട്ടതായും പെലോഡുകൾ വേർപെട്ടതായും ISRO അറിയിച്ചു. PSLVയിൽ നിന്ന് ആദിത്യ വേർപെട്ടിട്ടുമുണ്ട്. നിലവിൽ ആദിത്യ-L1 ലാഗ്രേഞ്ച് പോയിന്റിലേക്ക് സഞ്ചരിക്കുകയാണ്. ദൗത്യം വിജയകരമാണ് എന്ന് ISRO ചെയർമാൻ S. സോമനാഥ് അറിയിച്ചിട്ടുമുണ്ട്. ചന്ദ്രയാൻ 3ന്റെ വിജയത്തിന് ശേഷം ഇന്ത്യ അതിന്റെ ബഹിരാകാശ യാത്ര തുടരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ആദിത്യ-L1ന്റെ വിജയകരമായ വിക്ഷേപണത്തിന് ഇസ്രോയിലെ ശാസ്ത്രജ്ഞന്മാർക്കും എഞ്ചിനീയർമാർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതായും മോദി പറഞ്ഞു. ഭൂമിയുടെ അടുത്ത ഭ്രമണപഥത്തിൽ PSLV 57 ആദിത്യ-L1 ഉപഗ്രഹത്തെ എത്തിക്കും. വിക്ഷേപിച്ച് 64 മിനിറ്റിന് ശേഷം ഭൂമിയിൽ നിന്ന് 648.7 കിലോമീറ്റർ അകലെ വെച്ച ആദിത്യ PSLVയിൽ നിന്ന് വേർപെടും. 16 ദിവസം ഇവിടെ തുടരുന്ന ആദിത്യ-L1 5 തവണയായി ഭ്രമണപഥം ഉയർത്തി ലക്ഷ്യസ്ഥാനത്തേക്കുള്ള സഞ്ചാരവേഗം കൈവരിക്കും. ഭൂമിയുടെ 800 കിലോമീറ്റർ അടുത്തുള്ള ഭ്രമണപഥത്തിലാണ് ആദിത്യ-L1 ആദ്യം എത്തിക്കുക. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വലം വയ്ക്കുന്ന പേടകത്തിന്റെ ഭ്രമണപഥം ഘട്ടം ഘട്ടമായി പ്രൊപ്പൽഷൻ എഞ്ചിൻ ജ്വലിപ്പിച്ച് വികസിപ്പിക്കും. ഇതിനുശേഷം ലോ എഞ്ചിൻ പ്രൊപ്പൽഷൻ ട്രാൻസ്ഫർ വഴി പേടകത്തെ ലാഗ്രേഞ്ച് പോയിന്റിന് സമീപത്ത് എത്തിക്കും. ഇതായിരിക്കും ദൗത്യത്തിലെ ഏറ്റവും സങ്കീർണമായ ഘട്ടമെന്നാണ് ISRO കരുതുന്നത്. ഭൂമിയിൽ നിന്ന് 1.5 ദശലക്ഷം കിലോമീറ്റർ അകലെയുള്ള ലാഗ്രേഞ്ച് പോയിന്റ് 1ലാണ് ആദിത്യ-L1 സ്ഥാനമുറപ്പിക്കുക. സൂര്യന്റെ മിഴിവാർന്ന ചിത്രങ്ങൾ പകർത്താനും കൃത്യതയോടെ നിരീക്ഷിക്കാനും ഈ പോയിന്റിൽ നിന്നുകൊണ്ട് സാധിക്കും. 5 വർഷവും 8 മാസവുമാണ് ആദിത്യ ദൗത്യത്തിന്റെ കാലാവധി നിശ്ചയിച്ചിരിക്കുന്നത്. സൂര്യന്റെയും ഭൂമിയുടെയും ആകർഷണ വലയത്തിൽ പെടാത്ത ഹാലോ ഓർബിറ്റിലൂടെയായിരിക്കും ആദിത്യയുടെ സഞ്ചാരം. 1500 കിലോഗ്രാം ഭാരമുള്ള ആദിത്യ-L1 7 പെലോഡുകളാണ് അടങ്ങിയിരിക്കുന്നത്. വിസിബിൾ ലൈൻ എമിഷൻ കൊറോണഗ്രാഫ്, സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലസ്കോപ്പ്, ഹൈ എനർജി L1 ഓർബിറ്റിംഗ് എക്സ്റേ സ്പെക്ട്രോമീറ്റർ, ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കൽ എക്സ്പെരിമെന്റ്, പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ, മാഗ്നോമീറ്റർ, സോളാർ ലോ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ എന്നിവയാണ് 7 പെലോഡുകൾ.